മലപ്പുറം തുപ്പൂരിൽ യുവതിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ അഞ്ച് പേർ അറസ്റ്റിലായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണു, സഹോദരങ്ങൾ തുടങ്ങിയവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. സ്വാലിഹുഡ് സംഭവ സ്ഥലത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സ്വാലിഹ, നിലവിൽ ആരൊക്കെയാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്, എപ്പോഴാണ് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുക? മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് പുറത്തെടുത്ത് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കും. അഞ്ച് പേരാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായ വിഷ്ണു, സഹോദരങ്ങൾ വിവേക്, വൈശാഖ, ഒപ്പം പിതാവ് ജിത്തു, മുത്തു ഉൾപ്പെടെ, ഒപ്പം ഒരു സുഹൃത്ത് ഷിഹാൻ ഉൾപ്പെടെയുള്ള അഞ്ച് പേരാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നോ നാലോ മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 11-ന് ഇയാളെ ഇവരെ കാണാതാവുന്നത്. അതിനുശേഷമുള്ള അന്വേഷണങ്ങൾ തുടരുകയായിരുന്നു. നമുക്ക് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ വിവരം അറിയുന്നത്? എങ്ങനെയാണ് 11-ാം തീയതി ഇവരെ ബന്ധുക്കൾ അവർ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, 5 മണിക്ക് ശേഷം വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലൊക്കെ അങ്ങനെ അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഇത് മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയുന്നത്. നാട്ടിൽ നേരത്തെ തന്നെ ഇയാളൊരു സംശയം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക്? അല്ല, അങ്ങനെ സംശയമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്ക് എന്നുള്ള രീതിയിൽ വിശ്വാസ്യത അർപ്പിച്ച് നടക്കുന്ന ആളല്ല. അപ്പോൾ സംശയം തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തികളല്ല. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ മൊത്തത്തിൽ പറയുന്ന സമയത്ത് ഇപ്പോൾ സംശയകരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെല്ലാം ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. വിഷ്ണു മാത്രമല്ല, വിഷ്ണുവിൻ്റെ അച്ഛനും രണ്ട് സഹോദരങ്ങളും ഉൾപ്പെടെയാണ് ഇതിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് വലിയ നേരത്തെ വല്ല ക്രിമിനൽ പശ്ചാത്തലം എന്തെങ്കിലും ഉണ്ടോ? നാട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അതിൽ ഇദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു കേസിൽ, പോക്സോ കേസിൽ പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. മറ്റാളുകൾ, അച്ഛനും മറ്റുള്ളവർക്കൊന്നും അങ്ങനത്തെ പശ്ചാത്തലമൊന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഇവർ നേരിട്ട് പരിചയമുണ്ടോ നിങ്ങൾ? ആ, ഞങ്ങൾ ഇവിടെ പരിസരവാസികളും ഇവിടുത്തെ നിൽക്കുന്ന ആളുകളും അല്ലേ, അപ്പം ഞങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. തീർച്ചയായും ഈ നാട്ടിൽ വളരെ സുപരിചിതനായ ആളാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്, വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം നടത്തി വന്നിരുന്നയാളാണ്. ഇത്തരത്തിൽ ഒരു വാർത്ത സ്വാഭാവികമായും നാട്ടുകാരിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടം ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തെടുക്കും. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 11-ന് സുജിതയെ കാണാതാവുന്നത്. അതിനുശേഷം അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. 4-5 തവണ വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഫോൺ വിളിച്ചിരുന്നത് വിഷ്ണുവിനെയായിരുന്നു. അതാണ് പോലീസിന് വലിയൊരു സംശയമുണ്ടാക്കുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലിലുമാണ് പ്രതി ഇക്കാര്യം സമ്മതിക്കുന്നത്. വിഷ്ണു തന്നെയാണ് ഈ കുഴിച്ചിട്ട സ്ഥലം ഇന്നലെ എത്തി പോലീസിന് കാണിച്ചു കൊടുത്തത്. ഏതായാലും മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സ്വാലിഹ, കൊലപാതകത്തിനുള്ള കാരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഈ മൃതദേഹം പുറത്തെത്തിച്ച് അത് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും പോലീസ് അത്തരം കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് സാമ്പത്തികമായ താല്പര്യങ്ങളാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിന് ഇടയാക്കിയതെന്നാണ്. നേരത്തെ വിഷ്ണു ഇവരിൽ നിന്ന് നേരത്തെ പണം കടം വാങ്ങിയതായി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇവരുടെ ഏതാണ്ട് 7 പവനോളം വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കരുതുന്നുണ്ട്. ഇത് മൃതദേഹം കൂടി പുറത്തെടുത്തതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. അതേസമയം കടം വാങ്ങിയത്, ഈ അവസാനമായി കോള് വിളിച്ചത് വിഷ്ണുവിനെയായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞത് പണം ആവശ്യപ്പെട്ട് കടം ചോദിച്ച വിളിച്ചതായിരുന്നു എന്നാണ്. പക്ഷേ വളരെ തുച്ഛമായ പണം മാത്രമാണ് ഈ വിഷ്ണുവിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത്. അതേസമയം 42,000 രൂപയോളം സുജിതയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇതും പോലീസിന് വലിയ ഒരു സംശയമുണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ തെരച്ചിൽ നടക്കുന്ന ദിവസങ്ങളിൽ ഈ പ്രതികളെ കണ്ടെത്തണമെന്നുമെല്ലാം ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ പ്രചാരണം നടത്താനും വിഷ്ണു പങ്കുചേർന്നിരുന്നു. വിഷ്ണു തന്നെ അതിൻ്റെ മുൻനിരയിലെല്ലാം ഉണ്ടായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. പക്ഷേ പോലീസിന് ഇയാൾ ഇതിനിടയിൽ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ്, ഈ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസിന് ഇതൊക്കെ വലിയ സംശയങ്ങൾ ഉണ്ടാവുന്നത്. തുടർന്ന് ഇവരെ ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ അച്ഛനെ ഉൾപ്പെടെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. തുടർന്ന് വിശദമായ പരിശോധന നടത്തി മൃതദേഹം അവിടെ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ പോലീസ് കാവലിലാണ് ഈ പ്രദേശം ഉള്ളത്. വലിയ ആൾക്കൂട്ടം ഇത് കേട്ട് ഈ പ്രദേശത്ത് കാണാനായി എത്തിയിട്ടുണ്ട്.